ഹലോ ഗായ്സ്, സുജീസ് റിവ്യൂസ് ആൻഡ് റിയാക്ഷൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത നുണക്കുഴി എന്ന് പറയുന്ന മൂവിയുടെ ട്രെയിലർ റിയാക്ഷനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇതിനകത്ത് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാ ബേസിൽ ജോസഫാണ് മെയിൻ റോൾ ചെയ്തേക്കുന്നത്. അതോടൊപ്പം തന്നെ ഗ്രേസ് ആൻ്റണി, സിദ്ദീഖ്, മനോജ് കെ ജെ തുടങ്ങിയ ഒട്ടനവധി നായിക നായകന്മാർ ഇതിനകത്ത് അണിചേരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സംസാരിച്ചതിന് സമയങ്ങളില്ല, നേരെ ആ ഒരു ട്രെയിലർ റിയാക്ട് ചെയ്യാം. നുണക്കുഴി അപ്പോ ട്രെയിലർ കണ്ടു. ഇപ്പോൾ അടുത്തിടെയായിട്ട് ജീത്തു ജോസഫ് ചെയ്യുന്ന പടങ്ങളൊക്കെയല്ല ഈ ഒരു പടം വരുന്നത്. നമ്മുടെ മൈ ബോസിന് ശേഷം നല്ലൊരു കോമഡി മൂവി അല്ലെങ്കിൽ ഒരു ഫാമിലി എൻ്റർടൈനർ മൂവി ആയിരിക്കാം ഈ ഒരു നുണക്കുഴി എന്ന് പറയുന്ന മൂവി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു ടീസറാണ്, ഈ ടീസർ കണ്ടിട്ട് എനിക്ക് തോന്നിയത് അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ പോകുന്നതാണ് തോന്നുന്നത്. കാരണം ഇതിനകത്ത് ഒട്ടനവധി ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ഒട്ടനവധി നടന്മാരും എന്ന് പറയുന്ന കോമഡി കൈകാര്യം ചെയ്യുന്ന നടന്മാരാണ്. അസീസിക്ക ആയിക്കോട്ടെ, നമ്മുടെ അജു വർഗീസ് ആയിക്കോട്ടെ, മനോജ് കെ ജെ ആയിക്കോട്ടെ, സിദ്ദീഖ് ആയിക്കോട്ടെ, ഗ്രേസ് ആൻ്റണി ആയിക്കോട്ടെ, അങ്ങനെ ഒട്ടനവധി കഥാപാത്രങ്ങൾ എന്ന് വെച്ചാൽ കോമഡി മെയിനായിട്ടും കൈകാര്യം ചെയ്യുന്ന കുറച്ച് ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു കോമഡി മൂവി ആയിരിക്കാം, കോമഡി ഫാമിലി എൻ്റർടൈനർ ആയിരിക്കാം. അപ്പോൾ എന്തായിരുന്നാലും മൈ ബോസിന് ശേഷം നല്ലൊരു കോമഡി എൻ്റർടൈനറുമായി ജീത്തു ജോസഫ് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഓഗസ്റ്റ് 15th തോന്നുന്നു ഈ പടത്തിൻ്റെ റിലീസ്. അപ്പോൾ പടം ഉറപ്പായിട്ട് നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണാം. അപ്പോൾ മൂവി റിവ്യൂ ആയിട്ട് കാണാം. അതിനു മുമ്പ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം 2000 സബ്സ്ക്രൈബേഴ്സ് തേക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.